Hello, assalamu alaikum. Welcome to Mystic Flavours. In the share in the egg lababdar recipe, the outing vlog include the tender. We will eat the tasty item. We will curry the recipe. Share in the try the noka, support ya, comment ya. Egg vegetable recipe is the egg garden boil the machi vacanum. Add the shashimu patra the lake, corsivella medita, the lake, end medium sized takali, corsandi pepper, urcheria kashnam patta, urmuno nalu ali velatuli, urcheria kashnam inji, train certain and night, alapica vacanum. Takalda tuli elam, bit to verna the veretalacanum. Add the shasham adilana, well, flame of either, velatilana, takali, inji. Tully, patta, another mixer jar lake it to the chudari veripo, vellum cercade, nulla paste pole, arched the machi vacanum. Adinishamuru pan at the vich chudaki, adilaki, and a tablespoon oil or chodakam. Adinisham, ulcheri bay leaf, ulid under kariambu certuka, aduna chudai to vette. In idilaki, and a medium sizes avala, kanam gorchari in the certa. A golden brown color around the very number of cookie that come. Savala or a medium flame little cookie that come, a decade kalaki kodaka, nidilaka, ashamaya, upacharta, a lucky kodaka. Upnamada Savala agadation golden brown color ayo on the tender. E stage aumbo, namlarachi vegetilla, takarida, mix the lake charta, a lucky kodaka. Flame or a medium to high flame livichitane, eat stage le, cookie that come, nanai mix either. ചൂടായി ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ടേബിൾ സ്പൂൺ അല്ല സ്പൂൺ ആണ് അതിലേക്ക് ഒരു സ്പൂൺ നിറയെ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ ജീരകപ്പൊടി ചെറിയ ജീരകത്തിന്റെ പൊടി എരിവിന് ആവശ്യമായ മുളകുപൊടി ഇതെല്ലാം ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നതുവരെ കുക്ക് ചെയ്തെടുക്കണം ഓയിൽ എല്ലാം സെപ്പറേറ്റ് ചെയ്തു വരുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം Flame കുറച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോ ഇത് നമ്മുടെ മസാല നന്നായി കുക്ക് ആയി വന്നിട്ടുണ്ട് ഓയിൽ എല്ലാം സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമ്മൾ നേരത്തെ തക്കാളി തിളപ്പിച്ച് വെച്ച വെള്ളം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം ഗ്രേവിയുടെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്തു കൊടുക്കാവുന്നതാണ് വെള്ളൊക്കെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക മസാലയും വെള്ളമൊക്കെ നന്നായി യോജിച്ച് വരട്ടെ നമുക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു കൊടുക്കാം കുറച്ച് ഉപ്പ് നമ്മൾ സവാള വഴറ്റുമ്പോൾ ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്തു കൊടുക്കാം പിന്നീട് ഇനി അതിലേക്ക് കുറച്ച് കുക്കിംഗ് ക്രീം ആണ് ആഡ് ചെയ്യുന്നത് ഇതും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് തൊണ്ട് കളഞ്ഞ് ഹാഫ് ആക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എഗ്ഗ് ആഡ് ചെയ്ത് ഗ്രേവി ഒന്ന് എഗ്ഗിലേക്ക് മിക്സ് ആവുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം മൂടി വെച്ച് ഒരു ഏകദേശം ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് കറി എല്ലാം നന്നായി തിളച്ചു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതലോ ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു എഗ്ഗ് ബോയിൽ ചെയ്തൊരു എഗ്ഗിൻ്റെ എഗ്ഗ് വൈറ്റ് എടുത്തിട്ട് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം യെല്ലോ ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എഗ്ഗ് വൈറ്റ് കാണാൻ കുറച്ചും കൂടെ ഭംഗി അതായിരിക്കും അപ്പോൾ എഗ്ഗ് വൈറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കസൂരിമേത്തി ചേർത്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് 2 മിനിറ്റ് മൂടി വയ്ക്കുക ആ ക്ലിപ്പിംഗ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു ഔട്ടിംഗ് വ്ലോഗാണ് ഷെയർ ചെയ്യുന്നത് ഖത്തർ വേൾഡ് കപ്പ് സെമി ഫൈനൽസ് നടക്കാൻ പോകുന്ന അൽക്കോറിലുള്ള അൽബൈത്ത് സ്റ്റേഡിയത്തിലേക്കാണ് പോയത് ഈ കാണുന്നതാണ് അൽബൈത്ത് സ്റ്റേഡിയം നമ്മൾ പോയത് വൈകിട്ടായതുകൊണ്ട് ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല പുറത്ത് ഒരു വലിയൊരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ പോവാം ഇത് ഈ കാണുന്നത് ആ പാർക്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ പോയ ടൈമിൽ അത് ഓപ്പൺ ആയിരുന്നില്ല
Keep watching. Thanks for watching. Bye bye. See you next video. Take care.